ചെറുകുന്നിലും കണ്ണപുരം ചൈനാക്ലേ റോഡിലും പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. പുതിയതായി തയ്യാറാക്കിയ പദ്ധതി രേഖ പ്രകാരമുള്ള സ്ഥലവും സംഘം സന്ദർശിച്ചു. ചെറുകുന്ന് തറയ്ക്കും കണ്ണപുരത്തും മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ ഈ മേഖലയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വീടുകളും നഷ്ടപ്പെടുമെന്ന് കണ്ണപുരം പഞ്ചായത്തിൽ ചേർന്ന പ്രാഥമിക യോഗം വിലയിരുത്തി. വീടും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി രണ്ട് മേൽപ്പാലങ്ങൾക്കും മധ്യഭാഗത്തായി പുതിയ ഒരു മേൽപ്പാലം വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നിർദ്ദിഷ്ട സ്ഥലം എംഎൽഎ എം വിജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. രണ്ട് ആരോപികൾക്ക് പകരമായി കണ്ണപുരത്തിനും ചെറുകുന്നിനും ഇടയിലായി ഒരാരോപിയിലൂടെ നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന ആലോചന നടക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ട പരിശോധനയിൽ മറ്റ് രണ്ട് ആരോപികൾ നിർമ്മിക്കുന്നതിനേക്കാൾ ഗുണകരമാവുക, അതായത് രണ്ട് ആരോപികൾ വരുമ്പോൾ നിരവധി വീടുകൾ പോകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകൾ ചെറുകുന്ന് തറയിൽ ഉൾപ്പെടെയുള്ള നിരവധി കടകൾ പോകുന്ന സാഹചര്യമുണ്ട്. അതൊഴിവാക്കാൻ വീടുകളും കടകളും ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ആരോപി എന്ന ആശയത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. കേരളയിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇന്ന് നടന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ രണ്ട് പ്രപ്പോസലുകൾ നോക്കിയപ്പോൾ ഒരുപാട് വീടുകൾ കടകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കടകളും വീടുകളും പരമാവധി നഷ്ടപ്പെടാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആരോപി എന്ന ആവശ്യം അത് നിർവഹിച്ചു കൊടുക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളും കച്ചവട സ്ഥാപനങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പാലം നിർമ്മാണം നടത്തൂ എന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. പ്രസ്തുത സ്ഥലങ്ങളിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനത്തിന് കേരയിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കേരയിൽ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി രാംകിഷോർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ, കെ ചന്ദ്രൻ, എൻ ശ്രീധരൻ, കെ വി ശ്രീധരൻ, വാർഡംഗങ്ങൾ തുടങ്ങിയവരും എംഎൽഎക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.